അടിപൊളി സ്ലൈമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്ലൈം നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ നീട്ടി വലിച്ചൊക്കെ ആക്കാം. ഡ്യൂഡി പറഞ്ഞു വെച്ചാൽ ഇതിന് സെന്റർ ഫ്രഷ് മാത്രം മതി ഇതില്ലേ, അത് മാത്രം കൊണ്ടെങ്കിൽ സ്ലൈം ഉണ്ടാക്കി. സ്ലൈം കൊറേ കാലം നീണ്ടിക്കോന്ന് അറിയില്ല, പക്ഷെ ഡ്യൂഡി ഡ്യൂഡിയുടെ ഒരു തലയിലുള്ള ഒരു ബുദ്ധിയാണ്. ഇന്നലെ എന്തായിരുന്നു അതൊക്കെ പാടിപ്പോ. ഇന്ന് ഇന്ന് ഡ്യൂഡിന്റെ നമുക്ക് നോക്കാം. ഡ്യൂഡി സെന്റർ ഫ്രഷ് കൊണ്ട് എന്താ, രണ്ട് ബോട്ടിൽ സെന്റർ ഫ്രഷ് വാങ്ങിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് മൊത്തം ഡ്യൂഡിന്റെ ദിവസം. ഇന്ന് പൊളിക്കണം. ഓക്കെ, നമുക്ക് വേറെന്തൊക്കെ വേണ്ടി പറയൂ സാർ. ഒരു സ്ലൈവ് മാത്രം ഉണ്ടാക്കണ ഒരു ചെറിയൊരു സംഭവം അല്ല നമ്മൾ ചെയ്യുക. നമ്മൾ അതിലും നമ്മൾ കുറെ ദിവസമായി പ്രാങ്ക് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസം ഇതാക്കണം. നമ്മളൊരു അടിപൊളി എന്താ ഒരു സെന്റർ ഫിഷ്, അതിൽ നിന്ന് ഒരു സെന്റർ ഫിഷ് അങ്ങോട്ട് എടുത്തിട്ട് വേറൊന്നല്ല, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ചിട്ട്, ഇന്നലെ നമ്മൾ ഉപയോഗിച്ചൊരു കളറില്ലേ ഫുഡ് കളർ, സോ ആ ഫുഡ് കളർ ഇതിലേക്ക് കുത്തി കയറ്റും. കൈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് സോ നമുക്ക് പാക്കറ്റ് പൊളിക്കേണ്ട, കാരണം സൂചിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കയറ്റിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കയറ്റണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സെന്റർ ഫിഷിനുള്ളിൽ ഒരു ക്രീം ഉണ്ടാവില്ല, സോ അതിലേക്ക് നമ്മൾ കളർ കയറ്റും. അങ്ങനത്തെ ഒരു കിടക്കായ സംഭവം ഒന്ന് സെറ്റാക്കി എന്ന് ഡ്യൂഡി കൊടുക്കും. ഡ്യൂഡി കഴിക്കും, വായ മൊത്തം കളറായിരിക്കും. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാരെ കളർ ഫുഡിന്റെ കളർ പറഞ്ഞാൽ ഡിസാസ്റ്റർ ആണ് കഴിച്ചു. മൊത്തമായിട്ട് കളറാകും, പിന്നെ പോകാൻ ഭയങ്കര പണിയാണ്. സോ അതാണ് നമ്മളിന്ന് സെറ്റാക്കേണ്ട സംഭവം. അടിപൊളിയാണ് ഓൾ അവിടെ താഴത്ത് ആ ഒരു ഫുഡിന്റെ എന്താ ഫുഡ് അല്ല എന്തേലും പറയാം, സെന്റർ ഫിഷിന്റെ ആ ഒരു സ്ലൈം ഉണ്ടാക്കണ സാധനങ്ങളൊക്കെ സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ സെറ്റാക്കാം. ഇപ്പോൾ ലൈക്കടിക്കുക. ഇതിന് വേണ്ട എന്താ വെച്ചാൽ നമ്മുടെ കളർ ഉണ്ട്, ഇതാക്കണം കളർ നല്ല പച്ച കളറായിട്ട് എടുത്ത്. അതുപോലെ തന്നെ സിറിഞ്ച്, സിറിഞ്ചിന് ബാക്കിയുടെ പോയി ഇതാക്കണം. സിറിഞ്ച് ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇതിന്. ഈ സിറിഞ്ച് ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, നമ്മളെ പച്ച കളർ ഇതാക്കണ ഇന്നലെ എടുത്തതാണ്. സോ ഇതിന് നല്ല കുറച്ച് കളർ കിട്ടുമെന്ന് അറിയില്ല, കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രമേ ചിലപ്പോൾ കിട്ടുക. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പോറാട്ടോ കേസ്, സത്യം പറയണം. സിറിഞ്ച് ഉപയോഗിച്ചാൽ കയറ മുടിഞ്ഞ പോറാണ് കേസ്. വലിച്ചിട്ട് കിട്ടുന്നില്ല എന്റെ മോള്, എമ്മാതിരി പറയുന്നു. വെള്ളം കുറച്ച് ഏഡ് ചെയ്യേണ്ടി വരും. ചടച്ച് കൈസ് ഒന്നും ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം ഏഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ അനക്കി നോക്കാം. ഓഹ്, നല്ല കട്ട കളർ ഇനി കിട്ടാൻ മതി നമുക്ക്. ഹൂ, എന്റെ മോളെ വിഷയം നല്ല കട്ട കളറായി വരുന്നുണ്ട്. ഹൂ, പൊളി 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 പൊളി. അപ്പൊ ഒന്ന് നല്ല വലിച്ചു നോക്കാം. കുറച്ച് കിട്ടി, കുറച്ച് കിട്ടി, കുറച്ച് കിട്ടി. ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കണം, പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം. ക്യാമറ ഒന്നും അങ്ങനെ നോക്കുന്നില്ല. ഇതാണ് നമ്മുടെ മരുന്ന് കണ്ണോടി സെറ്റ് സാധനം കറക്റ്റ് ആയിട്ടില്ല, കുറച്ച് അതിലായിട്ടുണ്ട്. നമുക്ക് ഇത്ര മതി സെന്റർ ഫിഷിനുള്ളിൽ കുറച്ച്, ഇത് കുറച്ച് നാവുമല്ല ഒരു തുള്ളി ആയാൽ മതി, മൊത്തം പച്ച കളറാവും. സോ അത് അത്ഭുതമായിരിക്കും. പച്ച സെന്റർ ഫ്രൂട്ട് ഉണ്ട്, അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ച വരും, പക്ഷെ ഇതും വരില്ല, മൊത്തം ഭയങ്കര സംഭവം. പല്ല് വരെ പച്ച കളറാവും. സോ അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തായാലും നമുക്കിത് അതിലേക്ക് കുത്തി കയറ്റും. ഓക്കെ, നമ്മൾ സെന്റർ ഫിഷ് ഇവിടെ റെഡിയാണ്. സോ ഇതിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മൾ സിറിഞ്ച് കുത്താൻ പോവാണ്. നമുക്കിത് ഓപ്പൺ ആക്കാണ്. സോ ഇത് പക്ക ജെനുവൻ ആയിട്ടുള്ള പ്രാങ്ക് ആയിരിക്കും. ഓക്കെ, ഭയങ്കര വിശ്വസിക്കാൻ കഴിയുന്ന സംഭവമാണ്. ഞാൻ കറക്റ്റ് കാണിച്ചുതരാം, കണ്ടല്ലേ, ഈ ഉള്ളിൽ ഇങ്ങനെ കുത്തി കയറ്റുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സിറിഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ജസ്റ്റ് ഒന്ന് ഇഞ്ചെക്ട് ചെയ്യുക. എല്ലാം പ്ലേ മാതിരി നടന്നാൽ മതിയായിരുന്നു. കുറച്ച് കുറച്ച് മതി ഗൈസ്. ഓ, മതി മതി മതി, ഇത്ര മതി. ഞാൻ ആകെ ഒരുത്തിരി ആക്കിയിട്ടുള്ളൂ കേട്ടോ, കുറച്ചാക്കിയിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളം. ഇത് മൊത്തം തുടച്ചിട്ട് ഡ്യൂഡി കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായി, സെറ്റായി. ഗൈസ് പവറല്ല സാധനം, ലൈക്ക് അടി. ഇനി വീഡിയോ കാണുന്നവരോട് പറയാന്ന് വെച്ചാൽ, ഞാനിപ്പോ ചെയ്ത സംഭവമില്ല. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളോട് ഒരുപാട് മുമ്പ് നിങ്ങളുടെ അമ്മമാർ അച്ഛന്മാരൊക്കെ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ട്, വേറെ നല്ല എന്താ സ്ട്രേഞ്ചേഴ്സ്, അത് അറിയാത്തവരൊക്കെ മിഠായി കൊണ്ടു തന്നാൽ, അത് മിഠായി സ്വീറ്റ്സ് കൊണ്ടുതന്നാൽ വാങ്ങരുത്, വേറെ ഒന്നല്ല, അവരിങ്ങനെ ചെയ്യും. കാരണം ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ മയക്കുമരുന്നോ വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് സിറിഞ്ചുള്ളിൽ ഉപയോഗിച്ച് നിറയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്കൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് മയങ്ങി അവരപ്പുറം പോയി പോകും. അങ്ങനെ കുറെ കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, മിഠായി കൊടുത്ത് മയക്കി എന്നൊക്കെ. സോ ആ സംഭവമാണിത്. അപ്പൊ ഒരിക്കലും അറിയാത്തവർ എന്ത് തന്നാലും വാങ്ങി കഴിക്കരുത്. ഓക്കെ, ഇങ്ങനത്തെ കുറെ ഉടായ്പ് സംഭവങ്ങൾ അതിലൊക്കെ ഉണ്ടാവും. കളറല്ല, കുറെ ഡേഞ്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഒരിക്കലും അറിയാത്തവർ എന്ത് തന്നാലും നോ, സേ നോ. ഓക്കെ, നോ എന്ന് പറയാൻ പഠിക്കുക. ഇനി യാ, ഈ സംഭവം നമുക്ക് ഇപ്പം ഡ്യൂഡ്. ഇത് ജസ്റ്റ് പ്രാങ്കിന് വേണ്ടി മാത്രം ചെയ്യണ ഫൺ പേർപ്പസ് ആണ്. ഓക്കെ, വേറെ ഒന്നും അല്ല. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഡ്യൂഡിന്റെ സ്ലൈം ഉണ്ടാക്കുന്ന സംഭവമൊക്കെ കാണാം. കണ്ടു കഴിഞ്ഞതിന്റെ ശേഷം അത് വർക്ക് ആവാൻ നമ്മൾ ജസ്റ്റ് പറയും, ഡ്യൂഡി കുറെ ഉണ്ടാക്കിയില്ല, ഒന്ന് കഴിച്ചു, സാധാരണ മിഠായികൾ അവൾക്ക് കൊടുക്കണം നിർത്തിയാണ്. സോ ഒന്ന് കഴിച്ചു വന്നിട്ട് ഈ സംഭവം അവൾക്ക് കൊടുക്കും.
അപ്പോഴാണ് പ്രതീക്ഷ കേട്ടോ. സോ ആദ്യം സ്ലൈം സെറ്റ് ആവാന്നറിയില്ല, അവള് പറഞ്ഞൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഓക്കെ ജസ്റ്റ് പോയി നോക്കാം. ലൈക്ക് അടിക്കൂ. ഡ്യൂഡിയെ കാണുവാനില്ല, ഡ്യൂഡിയെ കാണുവാനില്ല. ഡ്യൂഡി വേറാരെയോ എന്താ കുഞ്ഞുമോളെ, ഇത് നടക്കോ? എല്ലാം നടക്കോ? ഭയങ്കര വിഷയം. എന്താ ചുടുവെള്ളം? ചുടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ഫ്രഷ് ഒക്കെ റെഡി. ഇത് നായില്ല, ഞാൻ വിചാരിച്ചത് മൊത്തം ആയിന്ന്. ആദ്യം എന്താ സാർ ചെയ്യേണ്ടത്? നാലെണ്ണ കൊറാണ്ട് എടുത്തോ? അത് ഭയങ്കര പ്രയാസായിരിക്കും. കുറച്ച് കുറച്ച് ജാക്കറ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്യുന്നത് സ്വയം ആവും. എനിക്ക് കളിക്കാൻ കഴിയോ? എനിക്ക് അറിയില്ല, നമ്മൾ ട്രൈ ചെയ്ത് തമാശ കളിക്കില്ലട്ടോ. എക്സ്പെരിമെന്റ് വേറെ, ഇത് വേറെ. ആ പരിപാടി വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത് നിർത്തിയാക്ക് അയ്യട. എക്സ്പെരിമെന്റ് അല്ലേ കഴിക്കണോ? കഴിക്കണോ? അത് പോക്കാൻ സിമ്പിൾ. അങ്ങോട്ട് കൊണ്ടാ, ഞാൻ ചോദിച്ചുതരാം. വേണ്ട, ഞാനാക്കി തരാം. എനിക്ക് മെഷീൻ ഉണ്ട്, നല്ല പവർഫുൾ മെഷീൻ. ഇതാ നല്ല പവർഫുൾ മെഷീൻ, ഞാനാക്കി തരാം. എത്രണ്ണം വേണോ? എത്രണ്ണം വേണോ? അപ്പൊ ചെറിയ സ്ലൈം അല്ലേ? എനിക്ക് വലിയ സ്ലൈം. അത് വേൾഡ് ഈ ഉദ്ദേശം സ്ലൈം എന്താ വെച്ചാൽ, ഇത് വായിലിട്ട് ചവച്ചിട്ടുള്ള സ്ലൈം ആണോ? അങ്ങനെ അടിക്കാൻ മുഖം പറിക്കിട്ടോ. ഞാൻ ഉറപ്പാ ആ സ്ലൈം ഇവിടെ വേണ്ട. ഇതെന്താ, എനിക്കൊരു ഐഡിയ. ഇവിടെ എന്തോ ഉടായ്പ നടക്കുന്നുണ്ട്. കറക്റ്റ് സ്ലൈം വേണ്ട. സ്റ്റുഡിയോ അതിൻ്റെ ഉള്ളിൽ ആ ജെല്ല് പോക്കുകയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. എനിക്ക് ഇവള് ഇവള് ചെയ്യാൻ പോകണമെന്താ അറിയാം. ചിലപ്പോ ഇവിടെ എല്ലാ ബബിളൊക്കെ എടുത്ത് ഇവിടെ വായിൻ്റെ ഉള്ളിൽ വെച്ച് അം ഞം 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 ഞാക്കിട്ട് അതിങ്ങനെ വലിക്കും. കൈ സ്ലൈമ് സ്ലൈമ് ആ അതിൻ്റെ ഉള്ളിത്തൊക്കെ പോക്കല്ലേ. ഓക്കെ 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 ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കല്ലേ. ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ആക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാണ്. അതുകൊണ്ടാണ്. അതെ അതെ, ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കല്ലേ. ഞാളെ അല്ലാതെ ഉണ്ടാക്കൊന്നല്ലേ. ഞാളെ നല്ല ചൂടുണ്ടോ? ചെറുതായിട്ട് എനിക്ക് കൈ ഇടാൻ വേണ്ടിട്ട് കുറച്ച് ചൂട് എടുത്തിട്ടുള്ളൂ. ഇപ്പളാ സ്ലൈം ആവില്ലല്ലോ. ചൂടുവെള്ളത്ത് എന്തിനുണ്ടല്ലോ, ആ ഉറപ്പ് പോവാൻ വേണ്ടിട്ടാ. ഓക്കെ ഓക്കെ, സ്ലൈം ആവില്ലേ. ഓ നല്ലോണം ഇങ്ങനെ ആക്കി എടുക്കണം. ഒരു കോൾഗേറ്റ് ഒക്കെ സ്മെല്ല് ചെയ്യണേ. അത് ഇതിന്റെ ഉള്ളത്തെ അങ്ങനത്തെ ഒരു എന്തൊരു സ്മെല്ലല്ലേ. ആ ശരി ശരി. കൊറേ ആൾക്കാർ എന്താ പറയാ, ഷേവിംഗ് ക്രീം ഒക്കെ വാങ്ങിണ്ടാക്കില്ല. ഷേവിംഗ് ക്രീം, കോൾഗേറ്റ്. കോൾഗേറ്റിനോട് കോൾഗേറ്റും സൂപ്പർ ബ്ലൂ, സാധാരണ ബ്ലൂ, ഫെവിക്കോൾ, ഫെവിക്കോൾ. അതാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിപ്പോ ഞാൻ ഡ്യൂഡിനോടൊന്ന് സഹായിക്കും, കാരണം അവൾക്ക് ഒറ്റയ്ക്ക് അതാക്കാൻ കഴിയൂല. സോ ഞാനും കൂടി ഒന്ന് സഹായിക്കാം. അല്ലെങ്കിൽ ഞാൻ വരണ്ടേ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ വെക്കാം. ക്യാമറ വെച്ചിട്ട് ഞാൻ സഹായിക്കാം. അല്ലെ ഞാള, ഇതിപ്പോ ഡ്യൂഡി ഇങ്ങനെ സഹായിച്ചു കൊടുക്കണം. ഞാൻ അസിസ്റ്റന്റ് ആണ്, അസിസ്റ്റന്റ് ഓഫ് ഡ്യൂഡി. ഞാൻ ഡ്യൂഡി ബബിൾക്ക് മൊത്തം മൊത്തം എടുത്തും കെട്ടി, എന്താ പറയാ, മിക്സിയിലിട്ട് അടിച്ചും കിട്ട്. നമുക്കിത് മൊത്തം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു സ്ലൈം ആക്കി എടുത്ത് അങ്ങനെ എടുത്താ പോരാ. പിന്നല്ലേ നമ്മള് ഈ മിഠായികളൊക്കെ ഒന്നെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ ഷോപ്പിലോ വേറെ ആർക്കെങ്കിലും കൊടുക്കും. കാരണം വെച്ചാല് ഇതിവിടെ വെച്ച് കഴിഞ്ഞാല് ഓൾ തന്നെ മൊത്തം തിന്ന് തീർക്കും. അങ്ങനെ സ്വഭാവം ഉണ്ട്. ഫുള്ള് കഴിക്കും, ഉഷാറാക്കും. ചന്ദ്രമശി കഴിക്കുന്ന എങ്ങനെ അറിയോ, ഭയങ്കര ഫുള്ളായിട്ട് നമ്മൾ എന്താ പറയാ. ഡ്യൂഡി ആണ് സ്ലൈം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേസ്, എമ്മാതിരി സ്ലൈമാ. അത് പകുതി ബബിളൊക്കെ ഡ്യൂഡി ഉണ്ടാട്ട കഴിക്കണത്, ഇപ്പൊ മൊത്തം സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഞാള ഡ്യൂഡി എന്തൊക്കെ ഉണ്ട് പറയാ, അന്ന് പറ ടൈം എടുക്കും. മൊത്ത സാധനങ്ങൾ മൊത്തം സെറ്റ് ആയത് എന്താ ഭയങ്കര സംഭവമാണ്. ഒന്ന് വാക്ക് തുറന്ന, ഈ ഇത്ര ബബിൾക്ക് കഴിക്കാൻ തുറന്ന തുറന്ന എന്നൊരു തുറന്ന തീർക്ക് തീർക്ക് തുറക്ക് കാണിക്കട്ടെ. വാ നല്ല രസം, നല്ല രസം, നല്ല രസം. എന്തേ എന്തടി നോക്കി, ഇത് ഞാൻ ക്യാമറ കൊണ്ട് ആക്കി നോക്ക്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്.
സോറി എന്റെ സെന്റർ ഫാഷന് ഉള്ളിൽ ഞാൻ കളറാക്കിയതാ. വളരെ നല്ലൊരു മുന്നേറ്റം ആയിരുന്നു. വേഗം കഴിക്കല്ല, നീ തട്ടിപ്പോ. എങ്ങനെയുണ്ട് കുഞ്ഞോളെ? എന്താ ഐഡിയ അല്ലേ? പൊളിയല്ലേ? ഞാൻ അയ്യോ ഓവർ ഇറക്കുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. വേറെ വിഷയം ഫുൾ കളറാണ്, വേറെ വിഷയമൊന്നുമില്ല. പോയില്ല ആക്കി, പോയില്ല, പോകുന്നില്ല. എന്തായാലും ചെയ്യാ. ഒരു പല്ല് വെച്ചാൽ, പല്ല് വെച്ചാൽ, ബ്രഷ് എടുത്ത് പല്ലേക്ക്, ബ്രഷ് എടുത്ത് പല്ല് വെച്ചാൽ. കഴിഞ്ഞിട്ട് ഇവിടെ പല്ല് തേക്കൽ വരെ എത്തി. ഇന്ന് രാവിലെ പല്ല് വെച്ചില്ലായിരുന്നു. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഞാൻ എന്റെ വ്യത്യസ്തമായ ഒരു ടെറർ കുത്തല്ലേ? ഒരു ടേസ്റ്റ് ഉണ്ടല്ല. എന്റെ ഓരോരോ ബുദ്ധി ആലോചിച്ച് കഴിഞ്ഞാല് ഞാനൊരു സംഭവം, ഞാൻ ഒരുപാട് ലൈക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു സംഭവത്തിലും ഒക്കെ ഒരുപാട് ലൈക്ക് ഉണ്ട്. ഒന്ന് അല്ലോടൊന്നും പോകുന്നില്ല. അല്ല, അന്നോടൊന്ന് സ്നേഹം ഞാനൊക്കെ വായലിട്ടരാണല്ലോ. ഈ സ്ലൈം ഉണ്ടാക്കുമ്പോ എന്തിനാ യെസ് പറഞ്ഞോളെ? ഒക്കെ ജസ്റ്റ് ആലോചിച്ചു വരാം. ഞാൻ അതിന് വേറെ എന്തെങ്കിലും കണ്ടാ മാത്രം യെസ് വരാം. അതാ വലക്കാന്ത സ്ലൈമ് വേണ്ടി സ്ലൈമ്. പല്ലല്ലോണം തേക്കെ, പോയില്ല, പോയില്ല ഗൈസ്. ഡ്യൂട്ടി പല്ലേക്കണ കാണണെങ്കിൽ കണ്ടോളി. പോയിട്ടില്ല, പോയിട്ടില്ല. ആ കാണിച്ച ഡ്യൂട്ടിന്റെ ബ്രഷ് വരെ പച്ച കളർ. കൂടുതലൊന്നും പറയല്ല, നാളെ കാണട്ടോ. ഇന്നിപ്പോ ഇത് നിങ്ങൾ പരീക്ഷിക്കൊന്നും ചെയ്തില്ല. വീട് കാണുമ്പോ ഉള്ളുകൂടി ആക്കിയാ നാളെ വൈകുന്നേരം കാണും. ഞാനൊന്ന് എന്താ ചെറുതായി ഒന്ന് കൈയിട്ടൊന്ന് വരച്ച് വീട്ടിലേക്ക് കൊടുക്കട്ടെ. ഞാൻ നാളെ കാണാം. കഴിച്ചൊക്കെ കഴിക്കില്ല നാളെ. സീബ ബൈ.